നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 തുടങ്ങുന്നു. സ്വാഗതം ടോപ്പ് 18. കൊച്ചിയിൽ മാലിന്യ നീക്കം നിലച്ചിട്ട് 10 ദിവസം. അതിനിടെ പ്ലാസ്റ്റിക് മാലിന്യം തള്ളില്ലെന്ന സർക്കാർ ഉറപ്പ് കാറ്റിൽ പരത്തി. ബ്രഹ്മപുരത്ത് രാത്രിയിൽ 50 ലോഡ് മാലിന്യം തള്ളി. ശക്തമായ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. 10-ാം നാളിലും മാലിന്യ നീക്കത്തിൽ പരിഹാരമാകാതെ കേരളത്തിലെ മെട്രോ നഗരം. ബ്രഹ്മപുരത്തിൽ നിന്നുള്ള മാലിന്യപ്പുക നഗരത്തെ ശ്വാസം മുട്ടിക്കുമ്പോൾ മാലിന്യ നീക്കത്തിലും പ്രതിസന്ധി തുടരുന്നത് കൊച്ചി നിവാസികൾക്ക് കൂനിന്മേൽ കുരുവായി. ആക്ച്വലി അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടുകാരും മറ്റുള്ള ആരാന്നറിയില്ല, അവർ കൊണ്ടുപോകാന്നിട്ടിട്ടുള്ളതാണ് ഈ സാധനം മൊത്തം. ഇപ്പൊ ഈ മാലിന്യത്തിന്റെ സ്മെല്ല് വളരെയധികം ബുദ്ധിമുട്ടാണ് കാണിക്കുന്നത്. പിന്നെ വഴിതന്നെ ഇത് കിടക്കുന്ന കാരണം അതുകൊണ്ട് നമുക്ക് വഴി കൂടെ പോകാൻ തന്നെ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിൽക്കുന്നത്. പ്രശ്നം തന്നെയാണ്, കാരണം ഈ ഇവിടുന്ന് സ്മെല്ലടിച്ചിട്ട് തുടങ്ങി നിൽക്കാൻ പറ്റില്ല. ഈ പഴി കൂടി പോകുമ്പോൾ വീടുള്ള മൊത്തം സ്മെല്ലടിക്കുകയാണ്. പുറത്ത് അവർ എവിടെ കൊണ്ടിരുന്ന് ആർക്കും ഒന്നും ഒരു ഐഡിയ ഇല്ല. അതിനിടെ സർക്കാർ നിർദ്ദേശം അവഗണിച്ച് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലേക്ക് 50 ടൺ മാലിന്യവുമായി എത്തിയ ലോറികൾ നാട്ടുകാർ തടഞ്ഞു. പോലീസ് എത്തിയ ശേഷമാണ് മാലിന്യ വണ്ടികൾ കടത്തിവിട്ടത്. ബ്രഹ്മപുരത്ത് ഇനി മാലിന്യം തള്ളില്ലെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചത്. ന്യൂസ് 18 കൊച്ചി. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് ആരോഗ്യമന്ത്രി. ചൊവ്വാഴ്ച മുതൽ ആരോഗ്യ സർവേ ആരംഭിക്കും. പകർച്ചവ്യാധി തടയാൻ നടപടി സ്വീകരിക്കും. ഇതുവരെ 799 പേർ ചികിത്സ തേടിയെന്നും കൊച്ചിയിൽ എല്ലാവരും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. ആരോഗ്യവകുപ്പിന്റെ സമഗ്ര അവലോകന യോഗത്തിന് ശേഷമായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് ഈ സ്മോക്ക് എക്സ്പോഷർ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്, ഈ ദിവസങ്ങളിൽ തുടരുന്നുണ്ട്. കൂടുതലായി വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണ്. ഇന്നലെ ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ സർവേ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ 2 ദിവസം നമ്മുടെ ആശാപ്രവർത്തകരുൾപ്പെടെയുള്ള ഫീൽഡ് ഹെൽത്ത് വർക്കേഴ്സിന് ഇത് സംബന്ധിച്ചിട്ടുള്ള പരിശീലനം നൽകും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഭാഗങ്ങൾ കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവർ, രോഗികൾ, ഗർഭിണികൾ, ഈ ജനവിഭാഗങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇതിലൊരു കാര്യം ആവർത്തിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരും, അതായത് സ്മോക്ക് എക്സ്പോഷർ പരമാവധി ഒഴിവാക്കണം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും മാസ്ക് ധരിച്ച് തന്നെ ഇറങ്ങുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കണം. പ്രത്യേകിച്ച് ഈ കാറ്റഗറികളിലുള്ള, ഈ വിഭാഗങ്ങളിലുള്ള ആളുകൾ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കണം. ഇതിനിടെ ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതി ബ്രഹ്മപുരം സന്ദർശിച്ചു. ശുചിത്വ മിഷൻ ഡയറക്ടർ, ജില്ലാ കലക്ടർ, തദ്ദേശ വകുപ്പ് ചീഫ് എഞ്ചിനീയർ എന്നിവരടങ്ങുന്ന സമിതിയാണ് സന്ദർശനം നടത്തിയത്. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ CPMൽ അവ്യക്തത തുടരുന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന നിലപാട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയുടെ പണി മാനനഷ്ടക്കേസ് കൊടുക്കൽ അല്ല എന്നും തോമസ് ഐസക്കും കടകംപള്ളിയും മാനനഷ്ടക്കേസ് കൊടുക്കുമോ എന്ന് അവർക്ക് തീരുമാനിക്കാം എന്നും MV ഗോവിന്ദൻ പുതിയ നിലപാട് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉൾപ്പെടെ CPMന്റെ 1-ാം നിര നേതാക്കൾക്കെതിരെയാണ് സ്വപ്നയുടെ ആരോപണങ്ങൾ. ഗൗരവമില്ലാത്ത കാര്യങ്ങൾ എന്ന് MV ഗോവിന്ദൻ പറയുമ്പോഴും അതീവ ഗൗരവമുള്ള ആരോപണങ്ങളാണ് സ്വപ്നയുടേത്. ആരോപണങ്ങൾ അവഗണിക്കണോ നിയമവഴി തേടണോ എന്ന കാര്യത്തിൽ നേതൃത്വത്തിന്റെ ആശയക്കുഴപ്പം വ്യക്തമാക്കുന്നതാണ് ഈ വാക്കുകൾ. തനിക്ക് മാനഹാനി വരുത്തിയതിന് കേസിന് പോകുമെന്ന് MV ഗോവിന്ദൻ പറയുന്നു. എന്നാൽ പിന്നെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഇതൊന്നും മാനഹാനി ഉണ്ടാക്കുന്നില്ലേ എന്നതാണ് അടുത്ത ചോദ്യം. മുഖ്യമന്ത്രിക്ക് അതായത് മുഖ്യമന്ത്രിയുടെ മാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ 1000 പ്രാവശ്യം പ്രവർത്തിച്ചാലും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മാനം നഷ്ടപ്പെട്ടു പോകില്ല, ആ ഉറപ്പുണ്ട്. സ്വപ്നയെ ലൈംഗിക താല്പര്യത്തോടെ സമീപിച്ചു എന്ന ആരോപണം നേരിടുന്ന മുൻമന്ത്രിമാർക്കും സ്പീക്കർക്കും വേണമെങ്കിൽ കേസിന് പോകാം എന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ വിചിത്ര നിലപാട്. മാനനഷ്ടം ഓരോ നേതാവിനും ഓരോ തരത്തിലെന്ന വിലയിരുത്തലാണ് CPM എന്ന് ചുരുക്കം. തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീരാമകൃഷ്ണൻ എന്നിവരോട് മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യാൻ നേരത്തെ പാർട്ടി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അതിൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം.
30 കോടി രൂപ വാഗ്ദാനവുമായി ഇടനിലക്കാരൻ എത്തിയെന്ന ആരോപണത്തിൽ കർണാടക പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെന്ന് സ്വപ്ന സുരേഷ്. വിജേഷ് പിള്ളയ്ക്കെതിരെ കർണാടക പോലീസ് കേസെടുത്തു. കൃഷ്ണരാജപുരം പോലീസ് കേസെടുത്തത് തൻ്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിജേഷുമായി കൂടിക്കാഴ്ച നടത്തിയ ഹോട്ടലിൽ കൊണ്ടുപോയി തെളിവെടുത്തു. വിജേഷിനൊപ്പം മറ്റൊരാൾ താമസിച്ചിരുന്നുവെന്ന് ഹോട്ടൽ അധികൃതർ മൊഴി നൽകിയതായും ആ അജ്ഞാതൻ ആരാണെന്നും സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. നായാട്ട് ആരംഭിച്ചു എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ കുറിച്ച ആദ്യ പോസ്റ്റ് പിന്നീട് തിരുത്തിയിരുന്നു. പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. ഗുരുതരാവസ്ഥയിലായ കുഞ്ഞിനെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. യുവതിയുടെ മരണം ചികിത്സാ പിഴവാണെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം പോലീസിൽ പരാതി നൽകി. പാലക്കാട് ധോണി സ്വദേശിനി വിനീഷയാണ് പ്രസവത്തെ തുടർന്ന് മരിച്ചത്. പാലക്കാട് പോളി ക്ലിനിക് ആശുപത്രിയിലായിരുന്നു വിനീഷയുടെ പ്രസവം. എന്നാൽ പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും ഗുരുതരാവസ്ഥയിലായി. വിനീഷയെ പാലക്കാട് തങ്കം ആശുപത്രിയിലേക്കും കുഞ്ഞിനെ പാലന ആശുപത്രിയിലേക്കും മാറ്റി. എന്നാൽ വിനീഷയുടെ രക്തസമ്മർദ്ദം താഴ്ന്നതോടെ ജീവൻ രക്ഷിക്കാനായില്ല. പോളിക്ലിനിക്കിൽ ഉണ്ടായ ചികിത്സാ പിഴവാണ് മരണകാരണമെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകി. ഞാനൊരു ആർമിയിൽ ഒരു 28 വർഷം സർവീസ് ചെയ്ത് ഓണറി ക്യാപ്റ്റനായിട്ട് റിട്ടയർഡായി വന്ന ആൾ എൻ്റെ മോളിനെ എനിക്ക് നഷ്ടമായി. ആശുപത്രിയുടെ പിഴവുകൾ കൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും എനിക്ക് നീതി തരണം. കുഞ്ഞിൻ്റെ ആരോഗ്യനിലയും ഗുരുതരമായി തുടരുകയാണ്. പോളിക്ലിനിക്കിൽ ഒരു സൗകര്യവും ഉണ്ടായിരുന്നില്ലെന്ന് പിന്നീടാണ് മനസ്സിലായതെന്ന് വിനീഷയുടെ അച്ഛൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ ഒരു സ്കാനിങ് എഴുതിരുന്നെങ്കിൽ അത് വെളിയിൽ പോകണം. വേറെ ഒരു ഫാസിലിറ്റീസും അവിടെ ഇല്ല. ഒരു പിയാട്രിക് സെൻറ്റർ അവിടെ ഇല്ല. അവിടെ ഒരു നെബുലൈസേഷൻ അവിടെ ഇല്ല. പക്ഷേ എൻ്റെ ഒരു അറിവുകേട് കൊണ്ട് ഞാൻ അതിൽ പോയി പെട്ടു. എന്നാൽ സംഭവത്തിൽ പിന്നീട് പ്രതികരിക്കാമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ഷാർജയിൽ IT എഞ്ചിനീയറായ വിനീഷ പ്രസവത്തിനായാണ് നാട്ടിലെത്തിയത്. ഭർത്താവ് ചാലക്കുടി സ്വദേശി സിജിലും ഷാർജയിലാണ്. News 18 പാലക്കാട്. സംസ്ഥാനത്ത് ഡോക്ടർമാർ പ്രത്യക്ഷ സമരത്തിലേക്ക്. March 17 സംസ്ഥാന വ്യാപകമായി മെഡിക്കൽ സമരം നടത്തും. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം. തുടർച്ചയായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡോക്ടർമാർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കടുത്ത തീരുമാനത്തിലേക്ക് IMA എത്തിയിരിക്കുന്നത്. പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ മറ്റൊരു പോംവഴി ഇല്ലാത്തതിനാലാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നതെന്ന് IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുൽഫി നൂഹ്. മരണഭയത്തോട് ജോലി ചെയ്യാൻ കഴിയില്ല. അത് ഞങ്ങൾ ആ കാര്യത്തിൽ എല്ലാവരും ഞങ്ങളെ മനസ്സിലാക്കും എന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ ഒരു പ്രതിഷേധം കാണിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഞങ്ങൾക്ക് ഈ ഒരു പ്രതിഷേധത്തിൽ അതിനുള്ള അവകാശമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ ഡോക്ടറെ ആക്രമിച്ച് ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയാണ്. പ്രതികളെ പിടികൂടിയാൽ സമരത്തിൽ പുനരാലോചന ഉണ്ടാകും. അല്ലാത്ത പക്ഷം വരുന്ന 17 രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ ചികിത്സയിൽ നിന്ന് മാറി നിന്ന് സമരം നടത്താനാണ് തീരുമാനം. അതേസമയം അത്യാഹിത വിഭാഗത്തെ സമരത്തിൽ നിന്ന് മാറ്റി നിർത്തും. News 18 തിരുവനന്തപുരം. പത്തനംതിട്ട കോന്നിക്ക് സമീപം കിഴവള്ളൂരിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് 17 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. ഗുരുതരമായി പരിക്കേറ്റ KSRTC ഡ്രൈവർ അജയ്കുമാർ, കാർ ഡ്രൈവർ ജെറോം ചൗധരി എന്നിവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. KSRTC ബസ്സിൽ GPS ഇല്ലെന്നാണ് കണ്ടെത്തൽ. സ്പീഡ് ഗവർണർ വയറുകൾ വിച്ഛേദിച്ച നിലയിലാണെന്ന് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധനയിൽ കണ്ടെത്തി. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും കോന്നിയിൽ നിന്നും പത്തനംതിട്ട ഭാഗത്തേക്ക് വന്ന കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് കിഴവള്ളൂർ സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ കുരിശടിയോട് ചേർന്നുള്ള കോൺക്രീറ്റ് കമാനം ഇടിച്ചു തകർത്തു. കമാനത്തിൻ്റെ ഭാരമേറിയ കോൺക്രീറ്റ് ബീമുകൾ ബസ്സിന് മുകളിൽ വീണ് ബസ്സിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലെത്തിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 15 പേരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റ KSRTC ഡ്രൈവറെയും കാർ ഡ്രൈവറെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് കോന്നി മൂവാറ്റുപുഴ റോഡിൽ മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഇരു വാഹനങ്ങളും ക്രെയിൻ ഉപയോഗിച്ച് നീക്കിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അപകടത്തെ സംബന്ധിച്ച് ഗതാഗത മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. News 18 പത്തനംതിട്ട.
സംസ്ഥാനത്ത് ചൂട് കനത്തു. തിരുവനന്തപുരത്തും കോഴിക്കോടും സൂര്യാഘാത സാധ്യത കൂടുതലാണ്. അന്തരീക്ഷ താപനിലയും ഉയർന്ന ആർദ്രതയും കണക്കാക്കി ദുരന്ത നിവാരണ വകുപ്പ് ഹീറ്റ് ഇൻഡെക്സ് പുറത്തിറക്കി. അതേസമയം ഉഷ്ണതരംഗം, സൂര്യാഘാതം എന്നിവയുടെ സാധ്യത മുൻനിർത്തി എല്ലാ തദ്ദേശ ഭരണ മേഖലയിലും തെരുവുകളിൽ തണ്ണീർ പന്തലുകൾ തുടങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. ഇവ മെയ് മാസം വരെ നിലനിർത്തണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. തണ്ണീർ പന്തലുകൾ സ്ഥാപിക്കുന്നതിന് ദുരന്ത നിവാരണ പ്രതികരണ നിധിയിൽ നിന്നും ഗ്രാമപഞ്ചായത്തുകൾക്ക് 2 ലക്ഷം, മുനിസിപ്പാലിറ്റികൾക്ക് 3 ലക്ഷം രൂപ, കോർപ്പറേഷന് 5 ലക്ഷം എന്നിങ്ങനെ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനൊപ്പം കാട്ടുതീയും പടരുന്നു. ഈ വർഷം മാത്രം 133 സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കാട്ടുതീ പലതും മനുഷ്യനിർമ്മിതമാണെന്നും വനം വകുപ്പ് വിലയിരുത്തുന്നു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ. എം കെ രാഘവനും കൊടിക്കുന്നിൽ സുരേഷും ഉന്നയിച്ചത് പൊതുവികാരമാണെന്നും പാർട്ടിക്കുള്ളിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്നുമാണ് വിമർശനം. ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് മുരളീധരൻ നിലപാട് വ്യക്തമാക്കിയത്. കോൺഗ്രസ് നേതാക്കളായ എം കെ രാഘവനും കൊടിക്കുന്നിൽ സുരേഷും കെ പി സി സി നേതൃത്വത്തിനെതിരെ നടത്തിയ പരസ്യ വിമർശനത്തിന് പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കി കെ മുരളീധരൻ രംഗത്തെത്തിയത്. പുനഃസംഘടന വേഗം പൂർത്തീകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള തടസ്സങ്ങളെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ, അപ്പോൾ അത് പൊതുവായിട്ടുള്ളൊരു വികാരമാണ്. ആ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം മുൻകൈയെടുക്കണം. രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചിട്ട് ഏറെ നാളായി, ഇങ്ങോട്ട് വിളിക്കാത്തതിനാൽ അങ്ങോട്ടുമില്ലെന്നും കെ മുരളീധരൻ. അല്ല, ഇപ്പോൾ ഞാൻ ഞങ്ങളൊക്കെ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് കുറേ നാളുകളായി. അല്ല, ആരും ഇങ്ങോട്ടും വിളിച്ചില്ല, ഞാൻ പിന്നെ അങ്ങോട്ടും വിളിച്ചില്ല. ശശി തരൂർ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാൽ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് മുരളീധരന്റെ മറുപടി ഇങ്ങനെ. തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാൽ താങ്കൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കും? അല്ല, ഞാൻ കഴിവുകൾ ആര് വന്നാലും ഞാൻ പിന്തുണയ്ക്കും, സംശയമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് പോകേണ്ട നേരമായിട്ടില്ല, സമയമായിട്ടില്ല. അച്ചടക്കത്തിന്റെ വാളോങ്ങി കൂച്ചുവിലങ്ങിടാൻ ശ്രമിക്കുമ്പോഴും ഒരിടവേളയ്ക്ക് ശേഷം കെ പി സി സി നേതൃത്വത്തിനെതിരെ പോർമുഖം തുറക്കുകയാണ് കെ മുരളീധരൻ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കെ മുരളീധരന് മറുപടിയുമായി രമേശ് ചെന്നിത്തല. പാർട്ടിയിലെ അച്ചടക്കം എല്ലാവർക്കും ബാധകമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. തനിക്കും അച്ചടക്കം ബാധകമാണ്. അഭിപ്രായങ്ങൾ പാർട്ടി വേദികളിൽ പറയണം, അഭിപ്രായം പറയാൻ വേദികൾ ഉണ്ടാകണമെന്നും ചെന്നിത്തല പറഞ്ഞു. കക്കുകളി എന്ന നാടകം സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് കെ സി ബി സി. സന്യാസി സമൂഹത്തിന്റെ ആത്മവിശ്വാസത്തിനും ആത്മാഭിമാനത്തിനും നാടകം വില പറയുകയാണ്. അടിയന്തരമായി ഈ നാടകത്തിന്റെ പ്രദർശനം നിരോധിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും കെ സി ബി സി ആവശ്യപ്പെട്ടു. നാടകത്തിനും സാഹിത്യരചനകൾക്കും എക്കാലവും വ്യക്തമായ സാമൂഹിക പ്രസക്തിയുണ്ടെങ്കിലും അത്യന്തം അവഹേളനപരമായ ഉള്ളടക്കങ്ങൾക്കുള്ളതും ചരിത്രത്തെ അപനിർമ്മിക്കുന്നതുമായ സൃഷ്ടികളെ മഹത്വവൽക്കരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് കേരള കാത്തോലിക് ബിഷപ്പ് കൌൺസിൽ വ്യക്തമാക്കി. കക്കുകളി ഈ ഗണത്തിൽപ്പെടുന്ന നാടകമാണ്. സർക്കാർ സംവിധാനങ്ങളുടെ സംരക്ഷണയിൽ കഴിയുന്നതിനേക്കാൾ 10 മടങ്ങ് അനാഥരും രോഗികളും വൃദ്ധരും കത്തോലിക്ക സന്യാസിനിമാരാൽ പരിരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇവരുടെയെല്ലാം ആത്മവിശ്വാസത്തിനും ആത്മാഭിമാനത്തിനും വില പറയുന്ന നാടകത്തിന് സംസ്ഥാന സർക്കാരിന്റെ അന്തർദേശീയ നാടകമേളയിൽ ഉൾപ്പെടെ സ്ഥാനം ലഭിച്ചതും കമ്മ്യൂണിസ്റ്റ് സംഘടനകൾ പ്രസ്തുത നാടകത്തിന് വലിയ പ്രചാരം നൽകിക്കൊണ്ടിരിക്കുന്നതും അത്യന്തം അപലപനീയമാണെന്ന് കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കത്തോലിക്ക ബാവയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം വിലയിരുത്തി. വാസ്തവം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനും ഇത്തരം വികലമായ സൃഷ്ടികളെ നിരുത്സാഹപ്പെടുത്താനും സാംസ്കാരിക സമൂഹം തയ്യാറാകണമെന്നും അടിയന്തരമായി ഈ നാടകത്തിന്റെ പ്രദർശനം നിരോധിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും കെ സി ബി സി വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് 18, കൊച്ചി. സർക്കാരിന് അനുകൂലമായി പ്രമേയം പാസാക്കാൻ യാക്കോബായ സഭ. സഭാ തർക്കത്തിൽ സർക്കാർ നിലപാടിനെ അനുകൂലിച്ച് പള്ളികളിൽ പ്രമേയം പാസാക്കും. യാക്കോബായ സഭകളുടെ കീഴിലുള്ള എല്ലാ പള്ളികളിലും നാളെ സർക്കുലർ അവതരിപ്പിക്കാനാണ് തീരുമാനം. സഭാ അധ്യക്ഷൻ തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവ ഉത്തരവിറക്കിയിട്ടുണ്ട്. സർക്കാർ വിജ്ഞാപനം നടപ്പാക്കുമ്പോൾ വിശ്വാസികൾ സംയമനം പാലിക്കണമെന്നും സഭാ അധ്യക്ഷൻ പറഞ്ഞു. സഭാ തർക്കം രമ്യമായി പരിഹരിക്കാനാണ് ശ്രമമെന്ന്
നിയമമന്ത്രി പി രാജീവ്. അതിനായാണ് നിയമം കൊണ്ടുവരുന്നത്. കക്കുകളി നാടകം നാടകവിവാദത്തെക്കുറിച്ച് അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പട്ടികജാതി വിഭാഗത്തിലുള്ള ചികിത്സാ ധനസഹായ പദ്ധതികളിൽ കോടികളുടെ കുടിശ്ശിക. 2500ലേറെ പേരാണ് ചികിത്സാ ധനസഹായത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. ഇതിനു പുറമെ അതിക്രമങ്ങൾക്ക് വിധേയരായവർക്കും ഏക വരുമാനദായകൻ മരണപ്പെടുന്ന കുടുംബത്തിനുമുള്ള സഹായവും കുടിശ്ശികയാണ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കേരള ദളിത് ഫോറം പ്രസിഡന്റ് ചോലയിൽ വേലായുധന് വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും ലഭിച്ച മറുപടിയിലാണ് കുടിശ്ശിക സംബന്ധിച്ച വിശദാംശങ്ങളുള്ളത്. വിവിധ ജില്ലകളിൽ നിന്നായി 2587 പേരാണ് ചികിത്സാ ധനസഹായത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. 6,96,00,000 രൂപയാണ് കുടിശ്ശിക. തൃശൂർ മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ളത്. തൃശൂരിൽ 846 പേർക്കായി 2,11,00,000 രൂപയും മലപ്പുറം ജില്ലയിൽ 2,15,00,000 രൂപയും വിതരണം ചെയ്യാനുണ്ട്. നമുക്കറിയാം കേരളത്തിൽ ഇത്രയും ഭീമമായ തുക ചികിത്സാ ധനസഹായം ഏകദേശം 2587 പേർക്ക് നൽകാനുണ്ട്. അപ്പോൾ എസ് സി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യഥാർത്ഥത്തിൽ എസ് സി വിഭാഗത്തിലെ ജനങ്ങളുടെ ക്ഷേമ പദ്ധതികൾ ക്ഷേമമാണ് എസ് സി വകുപ്പ് ക്ഷേമത്തിനാണ് എസ് സി വകുപ്പ് നിൽക്കുന്നതെങ്കിൽ ഇത്രയൊരു വലിയ നമ്പർ അപേക്ഷകർ ഉണ്ടായിട്ടും ഇതുവരെയും അവർക്ക് ധനസഹായം അനുവദിക്കാതെ തികച്ചും അവഗണനയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് എസ് സി വിഭാഗത്തോട് കാണിക്കുന്നത്. ഏക വരുമാനദായകർ മരണപ്പെടുന്ന കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണവും വൈകുകയാണ്. 574 കുടുംബങ്ങൾക്കായി 9,98,00,000 രൂപയാണ് നൽകേണ്ടത്. അതിക്രമത്തിന് വിധേയരായവർക്ക് നൽകുന്ന നഷ്ടപരിഹാര തുകയും വർഷങ്ങളായി കുടിശ്ശികയാണ്. 883 പേർക്കായി 15,52,00,000 രൂപ നൽകാനുണ്ട്. ഇതിനു പുറമെ വിവാഹ ധനസഹായ പദ്ധതിയിലും കോടികളുടെ കുടിശ്ശികയുണ്ട്. പട്ടികജാതി വിഭാഗത്തിനുള്ള ചികിത്സാ ധനസഹായം ഉൾപ്പെടെ വൈകുന്നത് അപേക്ഷകരെ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. ഈ തുക ലഭിക്കാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്നാണ് അപേക്ഷകർ ചോദിക്കുന്നത്. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. ടോപ്പ് 18 തുടരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ആരാകും? പാർട്ടി ഔദ്യോഗികമായി ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും ഓരോ മണ്ഡലത്തിലും പരിഗണിക്കേണ്ട പേരുകൾ ഏതൊക്കെ എന്നത് സംബന്ധിച്ച് പ്രാഥമിക കൂടിയാലോചനകൾ കേന്ദ്ര നേതൃത്വം നടത്തുന്നുണ്ട്. കേരളം പിടിക്കുമെന്ന് പ്രധാനമന്ത്രിയും സംസ്ഥാനത്ത് അധികാരം അകലെയല്ലെന്ന് അമിത്ഷായും ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വികസന നേട്ടങ്ങൾ അവകാശപ്പെടുന്നതിനൊപ്പം സാമുദായിക സമവാക്യങ്ങളിലെ മാറ്റവും ബി ജെ പി ലക്ഷ്യമെക്കുന്നു. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരം മണ്ഡലത്തിൽ അവതരിപ്പിക്കാനും സാധ്യതയുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ധനമന്ത്രി പദങ്ങളിലെത്തിയ നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായാൽ എത്രയുണ്ട് വിജയസാധ്യത എന്ന കാര്യം ബി ജെ പി ഗൌരവമായി ആലോചിക്കുന്നു. തമിഴ്നാട് സ്വദേശിയാണ് നിർമ്മല. മലയാളവും വഴങ്ങും. ഓക്കി ദുരന്ത സമയത്ത് സന്ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രിക്ക് തീരദേശത്ത് കനത്ത പ്രതിഷേധം നേരിടേണ്ടി വന്നുവെങ്കിൽ നിർമ്മല ഏറെ വൈകാരികമായാണ് മത്സ്യത്തൊഴിലാളികളോട് സംബന്ധിച്ചത്. നയതന്ത്രം പ്രയോഗിച്ചു എന്ന എതിർവാദം ഉയർന്നെങ്കിലും സാഹചര്യം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നത് നിർമ്മലയ്ക്ക് അപ്പോൾ കൈയടി നേടിക്കൊടുത്തു. ശശി തരൂരിനെ നേരിടാൻ മികച്ച എതിരാളിയാണ് നിർമ്മലയെന്നും വിലയിരുത്തപ്പെടുന്നു. തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. ആറ്റിങ്ങലിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും മത്സരിച്ചേക്കും. ഇരുവരെയും തിരുവനന്തപുരം മണ്ഡലത്തിലേക്കും പരിഗണിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ശശി തരൂരിന് പകരം കെ എസ് ശബരീനാഥൻ സ്ഥാനാർത്ഥിയായാൽ വി വി രാജേഷ് ഉൾപ്പെടെ തലസ്ഥാനത്ത് സ്ഥിരം സാന്നിധ്യമായവരുടെ പേരും എൻ ഡി എ പരിഗണിക്കും. കവടിയാർ കൊട്ടാരത്തിലെ അംഗം ആദിത്യവർമ്മ, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ബി ജെ പി എ പ്ലസ് മണ്ഡലമായി കരുതുന്ന തിരുവനന്തപുരം, തൃശൂർ ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ വിജയസാധ്യത എന്നതിനപ്പുറം പരീക്ഷണത്തിന് ബി ജെ പി പ്രാധാന്യം നൽകില്ല. വി വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. മധ്യപ്രദേശിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയിൽ മലയാളി വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. സെക്യൂരിറ്റി ജീവനക്കാരാണ് 4 മലയാളി വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് വിദ്യാർത്ഥികൾക്ക് സെക്യൂരിറ്റി ജീവനക്കാരുടെ മർദ്ദനം ഏറ്റത്. തങ്ങൾക്കെതിരെ നടന്നത് വംശീയ ആക്രമണമാണെന്നും മർദ്ദിക്കുന്നത് ഇത് ആദ്യമല്ലെന്നും പരിക്കേറ്റ വിദ്യാർത്ഥികൾ പറഞ്ഞു. മാധവ് കൗശിക് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ്. 60 വോട്ടിനാണ് ജയം. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച സി രാധാകൃഷ്ണൻ പരാജയപ്പെട്ടു. 1 വോട്ടിനാണ് തോൽവി. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ആരോപിക്കുന്നില്ലെന്ന് സി രാധാകൃഷ്ണൻ പറഞ്ഞു. സംഘ് പരിവാർ അനുകൂല പാനലിലെ മുകുന്ദ് ശർമ്മയ്ക്കാണ് ജയം.
ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കെ കവിതയുടെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 9 മണിക്കൂറാണ് ഇന്ന് കവിതയെ ഇ ഡി ചോദ്യം ചെയ്തത്. എന്നാൽ 16 വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാട്ടി കവിതയ്ക്ക് വീണ്ടും സമൻസ് നൽകിയിട്ടുണ്ട്. ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിനെ സി ബി ഐ ചോദ്യം ചെയ്യും. ജോലിക്ക് പകരം ഭൂമി അഴിമതി കേസിലാണ് ചോദ്യം ചെയ്യുക. നേരത്തെ തേജസ്വിയുടെ ഡൽഹിയിലെയും ബീഹാറിലെയും വസതികളിൽ ഇ ഡി പരിശോധന നടത്തിയിരുന്നു. തേജസ്വിയുടെ പിതാവ് ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രിയായിരിക്കെ നിയമനങ്ങൾക്ക് പകരം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഭൂമി തുച്ഛവിലയ്ക്ക് എഴുതി വാങ്ങിയെന്നാണ് കേസ്. കേസിൽ ലാലു പ്രസാദ് യാദവിനെയും ഭാര്യ റാബ്രി ദേവിയെയും സി ബി ഐ ചോദ്യം ചെയ്തിരുന്നു. H3N2 വ്യാപനത്തിൽ ജാഗ്രത പുലർത്താൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗവ്യാപനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിന് പിന്നാലെയാണ് സംസ്ഥാനങ്ങൾക്കുള്ള നിർദ്ദേശം. രോഗത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തണമെന്നും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ത്രിപുര സന്ദർശനം നടത്തുന്ന പ്രതിപക്ഷ എം പിമാരുടെ സംഘം ത്രിപുര ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. തെരഞ്ഞെടുപ്പിന് ശേഷം ത്രിപുരയിൽ ഉണ്ടായ ആക്രമണങ്ങളെക്കുറിച്ച് എളമരം കരീം എം പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചു. എം പിമാർക്കെതിരെ ഇന്നലെ ആക്രമണം ഉണ്ടായിരുന്നു. കുറ്റവാളികൾക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണമെന്നാണ് എം പിമാർ ആവശ്യപ്പെടുന്നത്. അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ 1 ഇന്നിംഗ്സിൽ ലീഡ് സ്വന്തമാക്കി ഇന്ത്യ പൊരുതുന്നു. 3 വിക്കറ്റ് നഷ്ടത്തിൽ 289 റൺസ് എടുത്തിട്ടുണ്ട്. ശുഭ്മാൻ ഗിൽ 128 റൺസ് എടുത്ത് പുറത്തായി. ഇതോടെ ടോപ്പ് 18 പൂർണ്ണമാകുന്നു. നന്ദി.